ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ടിഷാസ് വ്ളോഗ്സ്. ഞാനിന്ന് നിങ്ങൾക്ക് വേണ്ടി ഒരു ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒന്ന് നോക്കാം. ഞാനിവിടെ കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് എല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലത്തെ രണ്ട് വെളുത്തുള്ളിയാണ് തൊരി കളഞ്ഞെടുത്തിട്ടുള്ളത്. നമുക്കിതെല്ലാം ഒന്ന് ചതച്ചെടുക്കാം. ഇതിലേക്ക് ഏകദേശം 1 കിലോളം സവാള എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് മസാല കുറവാണെങ്കിൽ ഇത്ര എടുക്കേണ്ട. ഇതുപോലെ തന്നെ കുറച്ച് തക്കാളി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. അതിനുവേണ്ടി ഒരു കടായിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് നല്ലപോലെ ചൂടാവുന്നതിന് മുമ്പ് തന്നെ 1/4 ടീസ്പൂൺ ഗരം മസാല പൊടി ചേർത്ത് കൊടുക്കുക. ഞാൻ വീട്ടിൽ പൊടിച്ച പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇത് നല്ല സ്മെല്ലും ടേസ്റ്റുമാണ്. ഇതിലേക്ക് ചതച്ച് വെച്ച ഇഞ്ചി പേസ്റ്റ്, വെളുത്തുള്ളി പേസ്റ്റ് എല്ലാം ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. പച്ചമുളക് ചതച്ചത് കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇതിൻ്റെ പച്ച ചുവയെല്ലാം ഒന്ന് മാറി വരുന്നവരെ നല്ലപോലെ വഴറ്റിയെടുക്കുക. ഇതെല്ലാം ഒന്ന് വഴന്ന് വന്നാൽ തന്നെ നല്ലൊരു ബിരിയാണിയുടെ സ്മെല്ലാണ് ഉണ്ടാവുക. ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ച സവാള ഒന്ന് ചേർത്ത് കൊടുക്കാം. സവാള നല്ലപോലെ വഴന്ന് വരണം. ഇത് വഴന്ന് വരുന്നതിനനുസരിച്ച് ബിരിയാണിയുടെ ടേസ്റ്റ് കൂടും. ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് നമുക്കൊന്ന് വഴറ്റാനായിട്ട് വെച്ചു കൊടുക്കാം. ഏകദേശം വഴന്ന് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് തക്കാളി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഇതുകൂടി ഒന്ന് വഴന്ന് വരട്ടെ. ഇത് വഴന്ന് വന്നതിന് ശേഷം നമുക്ക് കുറച്ച് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കണം. ഏകദേശം വഴന്ന് വന്നിട്ടുണ്ട്. നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂണേ ചേർത്തിട്ടുള്ളൂ. ഈ മുളക് പൊടി 2 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. നമ്മൾ പച്ചമുളക് എരിവിന് ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത്ര മുളക് പൊടി മതിയാവും. ഞാൻ 2 കിലോ ചിക്കനിലേക്കുള്ള അളവാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ 2 കിലോ അരിയും. ഈ മസാലയൊന്ന് നല്ലപോലെ ഒന്ന് വഴന്ന് വന്നതിന് ശേഷം നമുക്കതിലേക്ക് ചിക്കൻ ഒന്ന് ഇട്ട് കൊടുക്കാം. രണ്ട് കിലോ ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് വേവിക്കാനായിട്ട് വയ്ക്കണം. ആവശ്യത്തിന് ഉപ്പ് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം. ഒരുപാട് വെള്ളം ചേർത്ത് കൊടുക്കരുത്, കാരണം ബിരിയാണിയിൽ നമുക്ക് മസാലയിൽ കുറച്ച് വെള്ളമേ ഉണ്ടാവുകയുള്ളൂ. ചിക്കനിൽ തന്നെ വെള്ളം ഉണ്ടാവുന്നതാണ്. അതുകൊണ്ട് ഞാൻ ഏകദേശം 1/4 കപ്പിൻ്റെ അടുത്ത് മാത്രമേ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. നല്ലപോലെ മിക്സ് ചെയ്ത് നമുക്ക് ഇതൊന്ന് വേവിക്കാനായിട്ട് വയ്ക്കാം. ഇതൊന്ന് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് ഉള്ളിയെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനുവേണ്ടി വലിയൊരു കടായി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ഞാൻ 1/2 kg എടുത്തിട്ടുള്ളത്. ബിരിയാണിക്ക് 1/2 kg നല്ലൊരു ടേസ്റ്റാണ് ഉണ്ടാവുക. ഇതുപോലെ തന്നെ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം നിങ്ങൾക്ക് ആവശ്യമുള്ളത്ര ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നേർമയായി അരിഞ്ഞു വെച്ച സവാളയൊന്ന് വഴറ്റാനായിട്ട് ഇട്ട് കൊടുക്കാം. ഇതൊന്നും ബ്രൗൺ കളറാവുന്നവരെ വഴറ്റിയെടുക്കണം. ഏകദേശം ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഒരല്പം പഞ്ചസാര ചേർത്ത് കൊടുത്താൽ നമ്മുടെ സവാള നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. ഇതിലേക്ക് കുറച്ച് കാഷ്യൂ നട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്.
ഇതൊന്ന് ഫ്രൈ ആയി വരട്ടെ. ഇതൊന്ന് കളർ മാറി തുടങ്ങിക്കഴിഞ്ഞാൽ ഇതിലേക്ക് കിസ്മിസ് ഒന്ന് ചേർത്ത് കൊടുക്കണം. അതുകൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇത് ഏകദേശം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് കോരി മാറ്റാം. ഇനി ഈ നെയ്യിൽ തന്നെയാണ് നമ്മൾ അരി വറുക്കാൻ പോകുന്നത്. അതിലേക്ക് ഏലക്കായ, ഗ്രാമ്പു പട്ട എല്ലാം ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് പൊട്ടി വന്നതിന് ശേഷം കഴുകി ഊറ്റി വെച്ച അരി നമുക്കതിലേക്ക് ഒന്ന് വറുക്കാനായിട്ട് ഇട്ട് കൊടുക്കാം. കുറച്ച് നെയ്യ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അരി നല്ലപോലെ വറുത്തെടുക്കണം. ഏകദേശം പൊട്ടി വരുന്ന ഒരു പാകമാകുമ്പോൾ നമുക്ക് തിളച്ച വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അരിയുടെ ഇരട്ടി വെള്ളം ചേർത്ത് കൊടുക്കണം. 10 ഗ്ലാസ് അരിയാണെങ്കിൽ 20 ഗ്ലാസ് വെള്ളം. ഞാനിവിടെ 2 കിലോ അരിയാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ ഇരട്ടി വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തിളച്ച വെള്ളം തന്നെ ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. അരിയൊന്ന് തമ്മിൽ ഒട്ടി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ചെറുനാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കണം. ഞാൻ 1 ചെറുനാരങ്ങയുടെ നീര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മുടെ അരി നല്ലപോലെ തിളച്ച് വന്നാൽ ചെറിയ തീയിൽ വെച്ചിട്ട് അരിയൊന്ന് വേവിച്ചെടുക്കാം. നമുക്കൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. അപ്പോഴേക്ക് നമ്മുടെ മസാല ഒന്ന് നോക്കാം. മസാല ഏകദേശം റെഡി ആയി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് തൈര് ചേർത്ത് കൊടുക്കാം. ഞാൻ തൈരിന് പകരം ചെറുനാരങ്ങയാണ് ചേർത്തിട്ടുള്ളത്, 1 പകുതി ചെറുനാരങ്ങ. ഇതിലേക്ക് മല്ലിയില, വേപ്പില, പുതിനില എല്ലാം ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് റൈസ് ഒന്ന് നോക്കാം. റൈസ് നല്ലപോലെ എന്ത് കിട്ടിയിട്ടുണ്ട്, പാകം വേവിനെടുത്തത്. നമുക്ക് ഇതിൻ്റെ പകുതി ഭാഗം ഞാൻ വേറെ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് മുഴുവനായിട്ട് മാറ്റി അടി നെയ്യ് ഇട്ടതിന് ശേഷം റൈസ് ഇട്ട് കൊടുക്കാവുന്നതാണ്. ദമ്മിടാനായിട്ടാണ് പകുതി ഭാഗം റൈസ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് മുകളിലേക്കായിട്ട് നമ്മുടെ മസാല ഒന്ന് ഇട്ട് കൊടുക്കാം. എല്ലാ വശത്തും മസാല നാവുന്ന രീതിയിൽ മുഴുവനായിട്ടൊന്ന് ഇട്ട് ഏകദേശം ഒന്ന് എല്ലാ വശത്തും ആക്കിയെടുക്കുക. ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ച കാഷ്യൂനട്ട്, കിസ്മിസ്, ഒനിയൻ എല്ലാം ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ പകുതി ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക. ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ച മല്ലിയില, വേപ്പില, പുതിനില ഇവയെല്ലാം ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. വേപ്പില വേണമെങ്കിൽ ചേർത്താൽ മതി. കുറച്ച് ഗരം മസാലപ്പൊടി കൂടി 1/4 ടീസ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ചെറുനാരങ്ങ നീര് വേണം. അത് കുരു ഒഴിവാക്കിയിട്ട് 1/2 ചെറുനാരങ്ങയുടെ നീര് എല്ലാ വശത്തേക്കും ഒന്നാക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കുറേശ്ശെ ആയിട്ട് റൈസ് ഒന്ന് ഇതിൻ്റെ മുകളിലേക്കായിട്ട് ഇട്ട് കൊടുക്കാം. എല്ലാ വശത്തും ഒരേപോലെ ഒന്ന് ലെവൽ ചെയ്ത് റൈസ് ഒന്ന് ഇട്ട് കൊടുക്കുക. ബാക്കിയുള്ള റൈസ് ഞാൻ മുഴുവനായിട്ടും ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാ വശത്തേക്കും ഒരേപോലെ ഒന്നാക്കിയെടുക്കുക. ഇനി അടിവശത്ത് നിങ്ങൾക്ക് അടി കരിഞ്ഞു പിടിക്കുന്ന പേടിയുണ്ടെങ്കിൽ തട്ടോ അതല്ലെങ്കിൽ പഴയ ഫ്രൈ പാൻ എന്തും വെച്ച് കൊടുക്കാവുന്നതാണ്. ഞാനൊന്നും വെച്ച് കൊടുത്തിട്ടില്ല. ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഗരം മസാലപ്പൊടി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബാക്കിയുള്ള ഫ്രൈ ചെയ്ത കാഷ്യൂനട്ട്, കിസ്മിസ്, ഒനിയൻ എല്ലാം ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറുതായി അരിഞ്ഞു വെച്ച മല്ലിയില, പുതിനയില അതുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് റോസ് വാട്ടർ കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്.
നമുക്ക് 10 മിനിറ്റ് ദം ഇടാനായിട്ട് വെക്കണം. അതിന് മുന്നേ ആയിട്ട് എല്ലാ വശത്തും ഒന്ന് ഇതുപോലെ ഹോൾ ഇട്ട് കൊടുക്കുക. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇത് ദമ്മായി കിട്ടും. ഏകദേശം 10 മിനിറ്റ് മുന്നേ ദമ്മായി കിട്ടാറുണ്ട്. നമുക്ക് നല്ലപോലെ ഒന്ന് അടച്ച് വയ്ക്കാം. ഇതിൻ്റെ പുറത്ത് ഒരു വെയിറ്റ് വെച്ച് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ കനലോ തിളച്ച വെള്ളമോ എന്ത് വേണമെങ്കിലും വെച്ച് കൊടുക്കാവുന്നതാണ്. ഞാനിങ്ങനെയാണ് സാധാരണ ദമ്മിടാറ്. കറക്റ്റ് ദമ്മായി കിട്ടാറുണ്ട്. 10 മിനിറ്റ് കഴിഞ്ഞു. നമുക്കൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ ബിരിയാണി അടിപൊളിയായിട്ട് ദമ്മായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിതൊന്നൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. എൻ്റെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. കൂടെ ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക കൂടി വേണം. എന്നാൽ മാത്രമേ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുകയുള്ളൂ. നമുക്ക് അടിവശം വെച്ച് മസാലയും കൂടി ഒന്ന് കോരിയെടുക്കാം. നടുഭാഗത്തായിട്ടാണ് മസാലയുള്ളത്. അതുകൂടി കോരി പ്ലേറ്റിലേക്ക് മാറ്റാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റുള്ള ബിരിയാണിയാണ്. ഇതുപോലത്തെ റെസിപ്പീസുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.